ഹായ് ഡിയർ സ്റ്റുഡൻസ് എം ജി യൂണിവേഴ്സിറ്റി പി ജി എക്സാം എന്നാണ് ഇപ്പോൾ ഡിഗ്രിയുടെ എക്സാം തേർഡ് സമ്മ് ഫോർത്ത് സമ്മ് ഫസ്റ്റ് സമ്മിൻ്റെയൊക്കെ എക്സാം ഞാനൊന്ന് പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഡേറ്റ് വന്നായിരുന്നു അതുകൊണ്ട് പി ജി പഠിക്കുന്ന കുട്ടികൾ എന്നത്തേക്ക് എക്സാം കാണും സാറേ എന്ന് ഒരുപാട് നാളും കൊണ്ട് ചോദിക്കുന്നുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ബാച്ചിൻ്റെ ഒരു സം പരീക്ഷ പോലും കഴിഞ്ഞിട്ടില്ല തുടങ്ങിയില്ല ഫീ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല പ്രശ്നം രണ്ടായിരത്തി ഇരുപതിൽ പുതിയ കുറേ ന്യൂജൻ കോഴ്സുകൾ തുടങ്ങിയായിരുന്നു യൂണിവേഴ്സിറ്റി കുറച്ച് കോഴ്സുകൾ തുടങ്ങി പക്ഷേ പെട്ടെന്ന് കോളേജേഴ്സ് ആ വർഷം തന്നെ അതങ്ങ് ആരംഭിക്കുകയാണ് അതിൻ്റെ സിലബസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒക്കെ യഥാർത്ഥത്തിൽ സിലബസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ഉണ്ടാക്കി അടുത്ത വർഷം വേണമായിരുന്നു ഈ കോഴ്സുകൾ കോളേജുകളിൽ തുടങ്ങാൻ എന്നാൽ പെട്ടെന്ന് ഇത് തുടങ്ങിയത് കൊണ്ട് തന്നെ സിലബസുകൾ ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കാനും ഒക്കെ കുറച്ച് പുതിയ ന്യൂ ന്യൂജെൻ കോഴ്സുകൾക്ക് താമസമുണ്ടായി അത് കാരണം ബാക്കിയുള്ള പി ജി സബ്ജക്റ്റിനും എക്സാം ഡിലേ ആവുന്നു അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മാസം രണ്ടാഴ്ചക്കുള്ളിൽ നമ്മുടെ ഫസ്റ്റ് പരീക്ഷ കാണും എന്ന് കാരണം ഇത്രയും താമസിച്ചു നിങ്ങൾ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ബാച്ചാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തീരാറായി എന്നിട്ടും ആദ്യത്തെ സെമിൻ്റെ പരീക്ഷയുടെ എക്സാം നോട്ടിഫിക്കേഷൻ ഫീ നോട്ടിഫിക്കേഷൻ പോലും വന്നില്ല അപ്പോഴ് ഈ പൂജയുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി മുതൽ കോളേജ് തുറക്കുകയാണ് അപ്പോൾ പതിനെട്ടാം തീയതി മുതൽ നമുക്ക് ഈ ഫീ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം നമുക്കറിയാം യൂണിവേഴ്സിറ്റി പെട്ടെന്നൊരു ഫീ നോട്ടിഫിക്കേഷൻ പറഞ്ഞ് പെട്ടെന്നൊരു ടൈം ടേബിൾ വരും പെട്ടെന്ന് എക്സാം ആണ് അപ്പം നമുക്ക് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാം ശരിയാകണമെന്ന് നിർബന്ധമില്ല കേട്ടോ എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇന്ന് മുതൽ ഫസ്റ്റ് സെമ്മിൻ്റെ ബുക്ക് എടുത്ത് ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങണം നമുക്ക് ഫീ നോട്ടിഫിക്കേഷൻ ടൈം ടേബിളൊക്കെ കറക്റ്റ് വരുമ്പോൾ തൊട്ട് ഫുള്ള് ഫസ്റ്റ് സെം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം ഇപ്പം ബുക്കൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് ചെറുതായിട്ട് ഓരോ ദിവസവും കുറച്ച് സമയം സമയമെടുത്ത് ഫസ്റ്റ് സെം ഒന്ന് പഠിക്കാൻ തുടങ്ങുക കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആണ് അതുകൊണ്ട് എല്ലാ മോഡ്യൂളും ഒന്നും പഠിക്കണമെന്നില്ല പഠിക്കുന്നത് വൃത്തിക്ക് രണ്ടോ മൂന്നോ മോഡ്യൂൾ ആ പഠിക്കുന്നത് നല്ല വൃത്തിക്ക് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ പാറ്റേണാണ് നിങ്ങളത് ശ്രദ്ധിക്കുക ഇപ്പോൾ പരീക്ഷ എന്ന് നടക്കുമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സെമിൻ്റെ പരീക്ഷ എന്ന് നടക്കുമെന്ന് ചോദിച്ചാൽ നവംബർ രണ്ട് മുതൽ ഡിഗ്രി രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ്റെ റെഗുലർ എക്സാമും അതേപോലെ തന്നെ പ്രൈവറ്റ് എക്സാമും ഒക്കെ നവംബർ രണ്ടിന് തുടങ്ങുകയാണ് ആ ദിവസം തന്നെ പി ജിയുടെ എക്സാം കാണുമോ വെക്കുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ഏതായാലും ഒരു ഡേറ്റ് അങ്ങ് പറയുകയാണ് അത് തലേന്നോ പിറ്റേന്നോ ഒക്കെ മാറാം ഞാനൊരു ഡേറ്റ് അങ്ങ് പറയുകയാണ് ഒക്ടോബർ ഇരുപത്തിയെട്ട് നവംബർ ഒന്ന് മൂന്ന് ഒൻപത് പതിനൊന്ന് തീയതി ഇനി നവംബർ ഒന്ന് മുതൽ ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ നവംബർ മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് എട്ട് പത്ത് സാധാരണ അങ്ങനെയാണ് വരുന്നത് ഒന്ന് മൂന്ന് അഞ്ച് എട്ട് പത്ത് എന്നും പറഞ്ഞ് പത്ത് ദിവസമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഏതായാലും ആ നവംബർ ഫസ്റ്റ് വീക്കിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുക ഫസ്റ്റ് സെമ്മ് നല്ല വൃത്തിക്ക് പഠിക്കുക കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആണ് ഇനി അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റോ സപ്ലൈ വന്നാൽ അടുത്ത വർഷം ആ പരീക്ഷ എഴുതുമ്പോൾ ഈ കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല നോർമൽ പാറ്റേൺ ആകാം അതുകൊണ്ട് നല്ല വൃത്തിക്ക് പഠിക്കുക നവംബർ ഫസ്റ്റ് വീക്കിൽ ഫസ്റ്റ് സെമിൻ്റെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം എന്നിട്ട് സെക്കൻഡ് സെമിൻ്റെ പരീക്ഷ എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാം ഫസ്റ്റ് സെം കഴിഞ്ഞു സെക്കൻഡ് സെം കഴിഞ്ഞു തേർഡ് സെമിൻ്റെ ക്ലാസ് നടക്കുക അപ്പോൾ സെക്കൻഡ് സെമിൻ്റെ പരീക്ഷ ഉടനെ പെട്ടെന്ന് വരും അത് ഡിസംബറിൽ കാണുമോ ജനുവരി കാണുമോ ഒന്നും അറിയത്തില്ല ഡിസംബറിൽ കാണുവാണെങ്കിൽ ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള ആഴ്ച ഡിസംബർ പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് തീയതികളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇനി ജനുവരി ആണെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്ക് ആയിരിക്കും ജനുവരി അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ജനുവരിയോടുകൂടി സെക്കൻഡ് സം തീരും തേർഡ് സമ്മ് ഫെബ്രുവരി കാണത്തില്ല അല്ല മാർച്ചിലോ മാർച്ച് ലാസ്റ്റോ ഏപ്രിൽ ഫസ്റ്റോ ഒക്കെ പ്രതീക്ഷിക്കാം ഫോർത്ത് സമ്മ് ജൂണ് ജൂലൈ മാസങ്ങളിലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ആയിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കാവുന്നതേയുള്ളൂ യൂണിവേഴ്സിറ്റി ടൈം ടേബിൾ ഇടുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അറിയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ്റെ സപ്ലി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളും ഇതിൻ്റെ കൂടെ തന്നെ നടക്കുമായിരിക്കും കാരണം ഇതുവരെ അത് നടന്നിട്ടില്ല ഈ പരീക്ഷ നടക്കാത്തതുകൊണ്ട് അത് നടന്നില്ല അപ്പോൾ ഒന്നിച്ചായിരിക്കും മിക്കവാറും നടക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സെമ്മർ നവംബർ ഫസ്റ്റ് വീക്ക് കാണും സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ ഡിസംബറിലോ ജനുവരിയിലോ പ്രതീക്ഷിക്കാം തേർഡ് സെമ്മ് മാർച്ചോ ഏപ്രിൽ മാസങ്ങളിലും ഫോർത്ത് സെമ്മ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഇന്നു മുതൽ ഈ വീഡിയോ കാണുന്ന നേരം മുതൽ ഫസ്റ്റ് സെമ്മ് ചെറുതായിട്ട് പഠിച്ചു തുടങ്ങുക കാരണം കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആണ് ഫസ്റ്റ് സെമ്മിനും സെക്കൻഡ് സെമ്മിനും അതുകൊണ്ട് നല്ല വൃത്തിക്ക് പഠിച്ച് മാക്സിമം മാർക്ക് വാങ്ങിക്കുക ഇതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഫസ്റ്റ് എം്റെ ഇമ്പ്രൂവ്മെൻ്റ് പോലും നടന്നില്ല അതുകൊണ്ട് വർഷങ്ങൾ പോകും അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല വൃത്തിക്ക് വ്യക്തമായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ്റെ പി ജിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുകയാണ് നവംബർ മൂന്നോട് കൂടി ക്ലാസ് തുടങ്ങും അപ്പോൾ അവരുടെ ഫസ്റ്റ് സെം എക്സാം മിക്കവാറും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് നടക്കുമായിരിക്കും അതവർക്ക് സെപ്പറേറ്റായിട്ടായിരിക്കും നടക്കുന്നത് അതിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻറ്റോ സപ്ലിയോ ഒന്നും കാണത്തൊന്നുമില്ല അവർക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ആ പരീക്ഷകൾ നടക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള പി ജിയുടെ ഫോർത്ത് സെം പരീക്ഷ സപ്ലി പരീക്ഷകളുടെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ പരീക്ഷ നവംബർ ഒരു പകുതി കഴിഞ്ഞോ ഡിസംബറിലോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം യൂണിവേഴ്സിറ്റി ടൈം ടേബിൾ കറക്റ്റ് ഇട്ടാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ ഒരു ധാരണ വെച്ച് നമുക്ക് പറയാം പി ജി ആയതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമതെ കുറച്ച് കുറേ ന്യൂ ന്യൂജൻ കോഴ്സുകൾ വന്നതുകൊണ്ട് ചില സബ്ജക്ട് അത് സിലബസ് ഫുൾ ക്രിയേറ്റ് ചെയ്തില്ല ചില സബ്ജക്റ്റിന് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പ്രോബ്ലം ഉണ്ട് അത് വരുമ്പോൾ മൊത്ത സബ്ജക്റ്റിനും ഇത് ബാധകമാകും അങ്ങനെയാണ് ഇത് ഇത്രയും താമസിച്ചത് അത് പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് പരീക്ഷയൊക്കെ തീർന്ന് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പി ജി പാസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്